പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നീ കണ്ടിട്ടുണ്ടോ കൊടുത്ത് ജീവിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? നിന്റെ നിന്റെ ക്യാപ്ഷൻ എന്തായിരുന്നടാ? ഒരു സോറി പറഞ്ഞ ആദ്യം. സോറി പറഞ്ഞ ആദ്യം വീണു സോറി പറയണം. പറ, ഇനി ഒരു പെണ്ണ് ഞങ്ങൾക്ക് നല്ല ഒരു പെണ്ണിനെതിരെ ഈ പോണ്ടോ? അവരെങ്ങനെ ഇങ്ങനെയാണോ വീട്ടിൽ നീ സംസാരിക്കുന്നത്? ആണോ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത ഇതുപോലെയാണോ നീ സംസാരിച്ചു കൊടുക്കുന്നത്? അല്ല, ഇപ്പൊ നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യും? ചോദിച്ചപ്പോ അവള് പണ്ട് കപ്പക്കാട്ടിലും വാഴത്തോട്ടത്തിലും കിഴക്കിലെ സുരേഷിന്റെയും രമേശിന്റെയും കൂടെ ഒക്കെ ഇഴയാൻ പോയ കാര്യം പറയുന്നത്. അതല്ല ചോദിച്ചത്, സിനിമയെ പറ്റിയാ ചോദിച്ചത്, അത് പറ. ഇനി നീയൊക്കെ സിനിമ കാണാനോ തിയേറ്ററിൽ പോകുന്നത്? ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നിനക്കൊക്കെ അവിടെ നിന്നെ അല്ല, നിന്നെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിന്നെ ഇറക്കി ഉണ്ടാക്കി വിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ പച്ച റോഡിൽ പച്ച നടുവത്തിട്ട് അടിക്കണം, അവനെ അടിക്കണം നിന്നെ ഇങ്ങനെ ഉണ്ടാക്കി വിട്ടേന്. ഇതിനെ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്ന് പറയും. നിനക്കൊക്കെ ഇതെങ്ങനെ മനസ്സിലാണ്? നിനക്കൊക്കെ എന്ത് സൈക്കോ ത്രില്ലർ, നിനക്കൊക്കെ എന്ത് ക്രൈം ത്രില്ലർ, നിനക്കൊക്കെ വേറെ മറ്റേ ചെമ്മീൻ്റെ ആ കഥയൊക്കെയാണ് നിനക്കൊക്കെ പറ്റുള്ളൂ. ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, ഒരു ടിക്ടോക്കോ ഫേസ്ബുക്കോ വാട്സപ്പോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും വിളിച്ചു പറയും, ആരുടെ അമ്മയ്ക്ക് വിളിക്കും, ആരെ കുറിച്ചും തെറി പറയാം, ആരുടെ പെങ്ങളെ കുറിച്ചും അനാവശ്യം പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പ്രധാനമന്ത്രി തെറി പറയാം, മുഖ്യമന്ത്രി തെറി പറയാം എന്നുള്ളതാണ് പലരുടെ ഒരു ചിന്താഗതി, പലരുടെ ഒരു ധാരണയുണ്ട്. ഇപ്പോൾ ആരെ വേണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ തെറി പറയാം, ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മൾ എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരാൾ പോയിന്റൈസ് ചെയ്ത് നമ്മൾ ചെയ്തൊരു ക്രൈം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ ഒഫൻസിൻ്റെ ഗ്രാവിറ്റി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യനെ ലോക്ക് ചെയ്യാനത് മതി ശരിക്കും. അതുപോലെയാണ് ടിക്ടോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടിക്ടോക്കിനോട് വലിയൊരു അഡിക്ഷൻ ഉള്ള ഒരാളൊന്നുമല്ല. ഞാൻ അത്യാവശ്യം ചെയ്യുന്ന വീഡിയോകൾ ടിക്ടോക്കിൽ ഇടാറുണ്ട്, നമ്മുടെ ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും അല്ലാതെ സാമൂഹിക പ്രസക്തമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. അല്ലാതെ ടിക്ടോക്കിൽ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഉള്ള കഴിവ് എനിക്കില്ല. അതുകൊണ്ട് പക്ഷെ ഞാൻ കാണാറുണ്ട്. കാര്യം പണ്ട് തൊട്ടേ ടിക്ടോക്ക്, ഇന്ത്യയിൽ ടിക്ടോക്ക് ഉള്ളപ്പോഴും അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴൊക്കെ ടിക്ടോക്ക് ഉള്ള സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വായി നോക്കാവുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. പോലീസുകാരെ പേടിക്കേണ്ട, നാട്ടുകാരെ പേടിക്കേണ്ട, ആരും പേടിക്കേണ്ട, നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എടുത്ത് കാണാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാനും ഉപയോഗിക്കാറുണ്ട്, ഒന്ന് സാരം. അപ്പോൾ പലപ്പോഴും കാണാറുണ്ട് പല വൾഗറായിട്ടുള്ള കമൻറ്റുകൾ വരുമ്പോഴും, എന്താണിത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സഹിക്കുന്നത്, അതെങ്ങനെ ഒരാളെ ബാധിക്കത്തില്ലേ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവന് അവിടെ ചെന്ന് അല്ലെങ്കിൽ അവൾക്ക് അവിടെ ചെന്ന് ഒരെണ്ണം കൊടുക്കണമെന്ന് വരെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പച്ചയായിട്ട് വെറും വൃത്തികേടും അനാവശ്യവും തന്നെയാണ്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല, അത് പുറ വീഡിയോയിൽ കൂടെ ഒന്നും പറയാൻ പറ്റിയ രീതിയിലുള്ള രീതിയിലല്ല പലരും ടിക്ടോക്ക് ഒന്നും ഉപയോഗിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സ്ക്രോൾ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി തമ്പി എന്ന് പറഞ്ഞൊരു പ്രൊഫൈലുണ്ട്. എനിക്ക് ശ്രുതി തമ്പി അറിയാം, പേഴ്സണലായിട്ടൊന്നും അറിയില്ല. അവരൊരു സെലിബ്രിറ്റി പോലെ ഉള്ള ഒരാളാണ്, ദുബായ് ബേസ്ഡ് ആണെന്ന് തോന്നുന്നു, മിഡിൽ ഈസ്റ്റ് എവിടെയാണ്. അവർ ഒരു ഡാൻസറാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, ആങ്കറാണ്, പെർഫോമൻസ് ഒക്കെ നടത്തുന്ന ആളാണ്. ടിക്ടോക്കിലൊക്കെ സൂപ്പറായിട്ട് ഗംഭീര പെർഫോമൻസുകളൊക്കെ ഉണ്ട്. ശ്രുതി തമ്പി എന്ന് പറഞ്ഞ ടിക്ടോക്ക് പ്രൊഫൈലിലും ഫേസ്ബുക്കിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം. ഡാൻസറാണ് ബേസിക്കലി, അവർ സ്റ്റേജ് ആർട്ടിസ്റ്റാണ് അത്, പിന്നെ ആങ്കറോ അല്ലെങ്കിൽ സ്റ്റേജ് ആങ്കറിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ചില സമയത്ത് അവരും വൾഗറായിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. വൾഗറായിട്ടുള്ളതല്ല, മോശമായ പരാമർശങ്ങൾ അവർ മലപ്പുറം ജില്ലയെക്കുറിച്ചൊക്കെ പരാമർശം നടത്തി മാപ്പൊക്കെ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞു വന്നാൽ കഴിഞ്ഞ ദിവസം ഇവരൊരു സിനിമ കാണാൻ പോയി, ശ്രുതി തമ്പിയും അവരുടെ ഫ്രണ്ടും കൂടെ ഒരു സിനിമ കാണാൻ പോയി. മമ്മൂട്ടിയുടെ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയൊരു സിനിമയാണ്, സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഈ കഴിഞ്ഞ റീസെൻ്റായിട്ട് ഇറങ്ങിയ പടം, പടത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്ക് അഭിപ്രായമില്ല. അല്ലെങ്കിൽ അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ സിനിമ ആസ്വദിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സിനിമ കാണുന്ന ഒരാളാണ്, അയാളുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് ആ സിനിമ വന്നില്ലെങ്കിൽ അയാൾ പറയും എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അതിനുള്ള കാരണങ്ങളും അയാൾ പറയും. അങ്ങനെ ഇവർ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ അതിശക്തമായ രീതിയിൽ ഇതിനെ വിമർശിച്ചു. എന്ന് വെച്ചാൽ ഇവരെ പേഴ്സണലായിട്ട് ഹറാസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്ഷലി ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള വിമർശനം വന്നു. ഇത് ഇതിൻ്റെ എല്ലാം പറയില്ല, സത്യം പറഞ്ഞാൽ പട്ടിഷോയും കരക്കാർ കുറേ ആണുങ്ങൾ ഇരുന്ന് ലൈക്ക് അടിക്കാനുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഇതിനെ ഈ രീതിയിലുള്ള കമൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് അവനെ പൊക്കി പൊക്കി പറഞ്ഞു, അവൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്തു, സംഭവം ശ്രുതി തമ്പിനെ വലിച്ചൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശ്രുതി തമ്പി പക്ഷേ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റേ പോലീസ് സ്റ്റേഷനിലൊന്നും പോയി പരാതി കൊടുത്തില്ല, നേരെ ഇവൻ്റെ മുമ്പിലേക്ക് അങ്ങ് ചെന്നു. ശ്രുതി തമ്പിയും അവരൊരു സുഹൃത്തുണ്ട്, അതായത് പേര് ഞാൻ മറന്നുപോയി, പിടിച്ചു നിർത്തി കാര്യങ്ങളങ്ങ് ചോദിച്ചപ്പോൾ പുലി പോലെ ഇരുന്ന മച്ചാൻ ദേ എലി പോലെ ഇങ്ങനെ ഇരിക്കണേ. മച്ചാൻ പറയണേ, അയ്യോ അത് പറ്റിപ്പോയി, സോറി ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം അതിൽ പറഞ്ഞിരുന്നത് ഈ ശ്രുതി തമ്പിയും അവരുടെ സുഹൃത്തും കൂടി തിയേറ്ററിൽ പോകുന്നത് സിനിമ കാണാനല്ല, മറ്റു ചില പരിപാടികൾക്കാണ്, ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ പരിപാടിയാണെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിരുന്നത്. അതെന്തെങ്കിലും അവിടെ അപ്പം ഇവനോട് തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പം നിൻ്റെ കൂടെ ഒരു പെണ്ണില്ലേ? അതാണ്, അതെൻ്റെ കൂട്ടുകാരിയാണ്.
പൊതുവെ നമ്മുടെ നാട്ടിലുള്ളൊരു ഈ സദാചാര പോലീസ് മാമന്മാർക്കുള്ളൊരു ചിന്താഗതിയാണ്, കൂടെ ഒരു പെണ്ണ്, അവൻ്റെ കൂടെ ഒരു പെണ്ണ് നടക്കുമ്പോൾ അത് സുഹൃത്താണ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടാണ്, വേറൊരുത്തൻ്റെ കൂടെ നടന്ന് അത് അവിഹിതം, അത് മറ്റേ സെറ്റപ്പാണ്, അത് മറ്റേതാ കൊടുപ്പാ എന്നുള്ളൊരു ചിന്താഗതി പൊതുവേ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് വഴിവെച്ച ആ വീഡിയോ ക്ലിപ്പ് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾ സ്വയം വിലയിരുത്തുക, സ്വയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ചോദിച്ചപ്പോൾ അവൾ പണ്ട് കപ്പക്കാട്ടിലെ വാഴത്തോട്ടത്തിലും കിടക്കിലെ സുരേഷിൻ്റെയും രമേശിൻ്റെയും കൂടെ ഇഴയാൻ പോയ കാര്യം പറയുന്നത്, അതല്ല ചോദിച്ചത്, സിനിമയെ പറ്റിയാ ചോദിച്ചത്, അത് പറ. ഇനി നീയൊക്കെ സിനിമ കാണാനോ തിയേറ്ററിൽ പോകുന്നത്? ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നിനക്കൊക്കെ അവിടെ വേറെ പരിപാടിയില്ലേ? അത് സിനിമ തുടങ്ങുമ്പോണ്ടല്ലോ, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ഇഴച്ചിലങ്ങ് നിർത്തിയാൽ മതി. സിനിമ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ഇഴച്ചിലാന്നല്ലോ പരിപാടി, ആ ഇഴച്ചിലങ്ങ് മാറ്റിയ സിനിമ എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലാവും. നിന്നെ സിനിമ കണ്ടിരിക്കാനല്ല, നിന്നെയൊക്കെ പോലെ അവിടെ പോയി കിടന്നു കൊടുക്കാൻ പറ്റും. നിന്റെ അച്ഛന് പ്രായമാകുമ്പോൾ നീ ഇതുപോലെ അയാളെ മാറ്റി പറയുമോ? അല്ലെങ്കിൽ നിന്റെ അച്ഛന് പ്രായമായി, എനിക്ക് ഇനി ഇയാളെ അച്ഛനായിട്ട് വേണ്ട, അയാളുടെ നടുതല്ലി ഒടിച്ച് നീ എവിടെയെങ്കിലും സൈഡിലോട്ട് മൂലയ്ക്ക് മാറ്റി കിടത്തുമോ? ഇത് നിന്റെ പ്രശ്നമല്ല, ഇതിനെ പൊങ്കാലിട്ടിട്ടൊരു കാര്യമില്ല, ഇതിനെ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്ന് പറയും. നിനക്കൊക്കെ ഇതെങ്ങനെ മനസ്സിലാണ്? നിനക്കൊക്കെ എന്ത് സൈക്കോ ത്രില്ലർ, നിനക്കൊക്കെ എന്ത് ക്രൈം ത്രില്ലർ, നിനക്കൊക്കെ വേറെ മറ്റേ ചെമ്മീൻ്റെ ആ കഥയൊക്കെയാണ് നിനക്കൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിലും മനസ്സിലാവും. നിനക്കൊന്നും ഒന്നും മനസ്സിലായിട്ട് ഇല്ലെങ്കിൽ നീയൊന്നും സിനിമ കാണാനല്ല പോയത്, നിൻ്റെയൊക്കെ ബിസിനസ് നടത്താനാണ് അവിടെ പോയത്, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ കസ്റ്റമറെ പിടിക്കാനാണ് അവിടെ പോയത്, അതിനായിരിക്കും നീയൊക്കെ പോയത്. നിൻ്റെയൊക്കെ പുഴുത്ത നാവ് കൊണ്ട് ആ മനുഷ്യൻ്റെ പേര് പറയാനുള്ള യോഗ്യത ഇല്ല നിനക്കൊന്നും. പല ഉന്നതിയിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ഇവക്ക് ഫേമസ് ആവാൻ വേണ്ടി അവരെ കയറി പിടിക്കും. ഇപ്പം ഇവക്ക് ഇവിടെ ഒരു വിലയില്ല, സത്യം പറഞ്ഞല്ലോ, പട്ടിയുടെ വില പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പം മറ്റേ മിസ്രിയ നൗഫലും മറ്റേ വെട്ടിരുമ്പ് കരിയും ഒക്കെ വന്ന ശേഷം ഇവളെയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഇവക്ക് ഒന്ന് ആളാവണം, അതിന് ഒരു മനുഷ്യൻ്റെ പേര് പറഞ്ഞു. നീ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, നീ പണ്ട് മലപ്പുറത്തേക്ക് കുറേ ഉണ്ടാക്കിയതാണ്, അതുപോലെ ഈ മനുഷ്യനെ തൊട്ട് കളിച്ചാണല്ലോ പൊന്നുമോളെ നിന്നെ പറഞ്ഞേക്കാം. നിന്നെയല്ല, നിന്നെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിന്നെ ഇറക്കി ഉണ്ടാക്കി വിട്ട ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ പച്ച റോഡിൽ പച്ച നടുവത്തിട്ടിട്ട് അടിയണം, അവനെ അടിയണം നിന്നെ ഇങ്ങനെ ഉണ്ടാക്കി വിട്ടേനെ. നിന്നെ മാത്രമല്ല, നിന്റെ കൂടി ഇരിക്കുന്ന ആ മുതുക്കിനെ, ഒരു 70 മാറുമറയ്ക്കുന്ന സമയത്ത് ജനിച്ച അവൾ ഇപ്പോൾ കുട്ടി നിക്കർ ഇട്ടുകൊണ്ട് നടന്നിട്ട് അവൾ പറയുകയാണ്, മമ്മൂട്ടി നായക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന്, നിന്റെ അച്ഛനെ മാറ്റി നിർത്തി. നിന്റെയൊക്കെ ആയ കാലത്ത് നിനക്കൊക്കെ എന്തിനോടെങ്കിലും തോന്നിയിട്ടുണ്ട്? നിനക്കൊക്കെ തോന്നിയിട്ടുണ്ടോ വേറെ വല്ല മുതുക്കുകളുടെയൊക്കെ എന്നോട് തോന്നിയിട്ടുണ്ടാവും മമ്മൂട്ടിക്ക് പ്രായമോ എന്ന് പറയുന്നത്? ആരടി നീ പറയാന്? നിനക്കൊക്കെ എന്താ ഇവിടെ യോഗ്യത പറയാന്? നീ കലാകാരി എന്ന് പറയുന്നത് ആൾക്കാരെ കൊലയെ പിടിച്ച് നടന്നുകൊണ്ടാണോ നീ കലാകാരിയാവുന്നത്? ഒരു മനുഷ്യൻ ഇത്ര വയസ്സായി അയാൾ നായക സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അയാളുടെ കഴിവുകൊണ്ടാടി, 71 വയസ്സായിട്ട് അയാൾ ആ നായക സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവുകൊണ്ട്, അല്ലാതെ നിന്റെ ഒന്ന് വീട്ടിൽ നിന്ന് കൊടുത്ത ചിലവ് കൊണ്ടല്ല. ആള് വന്നി ആ കൂടിയിരിക്കുന്ന ആ കിളവി ആ വോയിസിൽ ഒരുമിച്ച് ഞങ്ങൾ പടം കാണാൻ പോയ തിയേറ്ററിലാണ് നീ പടം കാണാൻ പോയെന്ന് പറഞ്ഞാൽ അതില് നീ എന്തോ വോയിസ് മമ്മൂക്കിനെ പറ്റി പറഞ്ഞതല്ല ഇവിടെ പ്രശ്നം. നീ എന്താ വീഡിയോയിൽ പറഞ്ഞത്? ഞങ്ങളുടെ കൂടെ തിയേറ്ററിൽ വന്നിരുന്ന സിനിമ കണ്ടു, ഞങ്ങളോട് എന്ത് പരിപാടിയാണ് ചെയ്തോണ്ടിരുന്നത്? ഞങ്ങളുടെ കൂടെ ആരുണ്ടായിരുന്നത്? ആരെ നീ കണ്ടു? നിനക്ക് അറിഞ്ഞൂടാ ഏത് തിയേറ്ററാണ് പോലും നിനക്ക് അറിഞ്ഞൂടാ. പിന്നെ നീ ഏത് ആൾക്കാരെ ഞങ്ങളുടെ കൂടെ കണ്ടത്? അത് ഞങ്ങളുടെ തിയേറ്ററിൽ ഞങ്ങൾ എന്ത് പരിപാടിക്ക് നിന്നേ? എന്തെങ്കിലും കണ്ടിട്ടാണോ നീ പറഞ്ഞേ? പിന്നെ എന്തിനു പറഞ്ഞു? നീ ജസ്റ്റ് പറഞ്ഞു. പോലീസിനെ വിളിക്കട്ടെ, ഒന്നില്ലെങ്കിൽ നീ ഇപ്പോ ഈ വീഡിയോയില് നീ ട്രോളി നീ ഇറക്കിയ വീഡിയോയിൽ എല്ലാ ഡയലോഗും നീ നോണയാണ് പറഞ്ഞെന്നുള്ളത് നീ ഓപ്പണായിട്ട് തുറന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഇപ്പൊ പോലീസിന് വിളിച്ചിട്ട് നിന്നെ ഏൽപ്പിക്കും, കാരണം അത്ര വൃത്തിയേടാ നീ പറഞ്ഞത്. നീ എന്താ പറഞ്ഞത്? ഒരു മിനിറ്റ് ഓരോന്ന്. ഏത് വാഴത്തോട്ടത്തിൽ ഏത് രമേശിന്റെ സുരേഷിന്റെ കൂടെ എഴുതിയാണ് പോയെ? പറയടാ. തിയേറ്ററിലും വന്നിട്ടില്ല ഇവൻ, ഞങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ ഇവൻ വീഡിയോയിൽ എന്താ പറഞ്ഞറിയോ? ഞങ്ങളുടെ കൂടെ തിയേറ്ററിൽ ഇവിടെ പടം കണ്ടു, ഞങ്ങളുടെ കൂടെ 3 ആൾക്കാർ 10-75 വയസ്സുള്ള 3 ആൾക്കാർ ഞങ്ങളുടെ കൂടെ പടം കാണാൻ വന്നു, ഞങ്ങൾ തിയേറ്ററിൽ ബാക്കിൽ ഇരുന്നിട്ട് വേറെ വൃത്തിയായിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ശ്രുതി തമ്പി പടം കാണാതെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ കുറച്ച് മുമ്പ് വീഡിയോ ഭയങ്കരമായിട്ട് ഓൺ വോയിസ് ഇട്ട്, അതിൽ കുറേ ആൾക്കാർ വന്നിട്ട് സത്യസന്ധമായ കാര്യം അറിയാതെ കുറേ അഭിപ്രായങ്ങളും പറഞ്ഞ് കുറേ ആൾക്കാർ ചിരിച്ചിട്ടൊക്കെ പോയി. അപ്പൊ നിങ്ങൾ വിചാരിക്കണം എന്നറിയോ? നമുക്ക് പ്രതികരിക്കാൻ അറിയാണ്ടൊന്നുമല്ല, ഇവന്റെ മുഖം കാണിച്ച് വന്ന് ഇവന്റെ ഡീറ്റെയിൽ അറിയാവുന്നതുകൊണ്ടാണ് ഇവനെ സ്പോട്ടിൽ വന്ന് കണ്ടത്. ഇപ്പൊ നമ്മൾ ചോദിച്ചപ്പോ ഇവൻ പറയാ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ജസ്റ്റ് ചെയ്തതാണ്. ഏട്ടന്റെ പേര് അറിയില്ല. ഇവൻ ഞങ്ങളുടെ കൂടെ തിയേറ്ററിൽ വന്നിട്ടില്ല, അവൻ ഞങ്ങൾ ഏത് തിയേറ്ററിലാണ് പടം കണ്ടതെന്ന് പോലും ഇവനക്ക് അറിഞ്ഞൂടാ. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവൻ ഇപ്പോഴും അതേ കാര്യങ്ങൾ ഇവ വീട്ടിൽ പോലീസിന് വിളിച്ചു വരുത്തിട്ട് പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ്. ഇനി നിനക്ക് എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ പറ ഞാൻ ജസ്റ്റ് ട്രോള് ട്രോളെന്ന് ഉദ്ദേശിച്ചോളൂ.
ഇഷ്ടപ്പെടുന്ന ഒരാളങ്ങനെ പറഞ്ഞു പെട്ടെന്ന് അതിനെങ്ങനെയാണോ ട്രോളുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞൊരു പെണ്ണുങ്ങൾ ട്രോളുന്നതാണ്? നീ കണ്ട വലിയ വലിയ നിനക്ക് കാണുന്ന നന്മ ആണോ? എടാ ഫാൻസ് അസോസിയേഷനൊക്കെ ആവാം, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് അങ്ങനെ ഫാൻ തന്നെ ഞാനും. പക്ഷെ എന്താണ് പറഞ്ഞത്, എവിടെയാ പറഞ്ഞ? ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഇമാതിരി പെൺപിള്ളേരെ ചീത്ത പറയുന്നതല്ല വേണ്ടത്. നിനക്ക് വീട്ടിൽ അറിയലുണ്ടോ? നിനക്ക് ജനിപ്പിച്ച അമ്മ എങ്ങാനും ഉണ്ടോ? അവരെങ്ങനെ ഇങ്ങനെയാണോ വീട്ടിൽ നീ സംസാരിക്കുന്നത്? ആണോ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത ഇതുപോലെയാണോ നീ സംസാരിച്ചു കൊടുക്കുന്നത്? അല്ല ഇപ്പൊ നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അവളാരാ? ഇനി എനിക്കെന്നല്ല ഒരു പെണ്ണിനും ഒരു പെണ്ണിനും എതിരായിട്ട് വീഡിയോ സോഷ്യൽ മീഡിയ കുറെ നാളായി നീ എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് എത്ര വയസ്സായടാ? നിനക്ക് അറിയാണ്ടാണ് കിളവീന്ന് തായ് കിളവീന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിനക്ക് അറിയാത്തോണ്ടാണ് നീ കിടന്ന് ചെലക്കുന്നത്. അപ്പൊ കാശ്മീര് പോയ വീഡിയോ നീ എന്തിട്ടത്? പെൻഷൻ കിട്ടിയ പൈസ കൊണ്ടാണ് ഞങ്ങൾ വരച്ചത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഞങ്ങൾ പോയി. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നീ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? നിന്റെ ക്യാപ്ഷൻ എന്തായിരുന്നടാ? ഒരു സോറി പറഞ്ഞ ആദ്യം. സോറി പറഞ്ഞു സോറി പറയണം. പറ, ഇനി ഒരു പെണ്ണ് ഞങ്ങൾക്കെന്നല്ല ഒരു പെണ്ണിനെതിരെ ഈ പൊഴുത്ത് നാവോണ്ട് ഇനി ഒരു അക്ഷരം കണ്ടെത്തില്ലെന്ന് പറ. ഇത് ലാസ്റ്റ് ആണെന്ന് പറ. ഓക്കെ, ഇനി ഞാൻ ഒരു പെണ്ണിനെതിരെ എന്നല്ല ആർക്കെതിരെയും ഇവനെ എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ കൊടുത്ത് നടക്കുന്ന ഇവരുടെ പണി എന്താന്ന് അന്വേഷിക്കാനി. ഇവന്റെ അപ്പനാണോ ഞങ്ങൾക്ക് ചെലവിൽ അറിഞ്ഞത്? നിന്റെ വീട്ടിൽ നിന്നാണ് ചെലവിൽ ഞങ്ങൾ ജീവിക്കുന്നത്. കാണാത്ത കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും എന്തും വിളിച്ചു പറയാനുള്ളതല്ല സോഷ്യൽ മീഡിയ, മനസ്സിലായോ? എന്തെങ്കിലും പറയുമ്പോ അതിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ചെലക്കാനായിട്ട്. കൊറേ ആൾക്കാരുണ്ട് എന്തും ആരെ പറ്റി പറയാന്നുള്ള കൊറേ ആൾക്കാർ അതിന് പോയിട്ട് സപ്പോർട്ട് ചെയ്യാനും. നീയൊക്കെ ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ മുഖം കാണിച്ചിട്ട് നിന്റെ അഡ്രസ്സൊക്കെ തന്നിട്ട് നീ വീഡിയോ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കണം വേണ്ടത്. ഇവൻ വന്നിട്ട് മാപ്പ് പറഞ്ഞില്ല, ഇവൻ തിരിച്ച് അതുപോലെ തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കാനുള്ള തീരുമാനത്തില്ല ഞങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവൻ പറയാ സോറി അങ്ങനത്തെ ഒരു വീഡിയോ ഉദ്ദേശിച്ചല്ല, നിങ്ങളെ കണ്ടിട്ടില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞു. പേരെന്നെ പറയാൻ കിട്ടില്ല. ഞങ്ങളുടെ കൂടെ സിനിമ മമ്മൂക്കാനെ പറയുമ്പോ മമ്മൂക്ക ഫാൻസ് മറ്റുള്ള പെണ്ണുങ്ങളുടെ ശരീരവയം വെച്ച് തെറിയല്ല വിളിക്കേണ്ടത്, മാന്യമായിട്ട് പ്രതികരിക്കണം. എത്ര ആൾക്കാര് മാന്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്? നിന്നെ പോലെ അനാവശ്യം ഞങ്ങളുടെ കുടുംബത്തിലുള്ള തന്തേനെയും തള്ളനെയും ഈ ജോലി ചെയ്യുന്ന ജോലി കളയാൻ അറിയാൻ പാടില്ലാത്ത ഈ സ്വഭാവമൊക്കെ വെച്ചിട്ട്, മനസ്സിലായോ? ഇത് എന്തെങ്കിലും രീതിയിൽ നീ തർക്കത്തിനോട് പറയണെങ്കിൽ ഇപ്പൊ ഇവിടെ സ്ഥിതി ഇതല്ലായിരുന്നു, വേറെ രീതിയിലാക്കുമായിരുന്നു. ഞങ്ങൾ ഉറക്കപ്പറ അതേ പവറിൽ പറഞ്ഞത് വീഡിയോ ചെയ്തപ്പോ ഈ പവറിലായിരുന്നില്ലല്ലോ. ഉറക്കപ്പറ സോറി പറഞ്ഞത് ഉറക്കപ്പറ ഉണ്ടോന്നോ? ടിക്ടോക്കിൽ അത്ര വൃത്തിയുടെ വീഡിയോ കൈവെക്കുന്നില്ല. അല്ല കൈവെക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നത്, പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞു പോലീസിനെ ഏൽപ്പിക്കും, പോലീസ് കൈവെക്കണമായിരുന്നു ഇവനേക്കാളും. അവന് പറ്റിപ്പോയ തെറ്റാണെന്നുള്ളതും അവൻ ഇനി ചെയ്യില്ല എന്നുള്ളതും അവൻ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് അതിനോടുള്ള എല്ലാ ദേഷ്യവും മാറി. ഒരു കാര്യം പറയട്ടെ, അവൻ പറഞ്ഞത് എന്താ വെച്ചാല് ഈ ആൾക്കാര് വന്ന് മൂട്ടി കൊടുത്തിട്ടാണ് അവത് ചെയ്യുന്നത്. ചെയ്യേ ചെയ്യുന്ന മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത പവറില് സംഭവം അറിയാതെ പോലും ആണ് ഇവൻ ചെയ്തെന്നുള്ളത് ഇവൻ പറഞ്ഞു. എല്ലാ വീഡിയോ ഡിലീറ്റും ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഒരു പെണ്ണിനെതിരെ അവൻ തിരിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനോടുള്ള എല്ലാ ദേഷ്യവും തീരും. നമ്മളെല്ലാവരും നേരിട്ട് പോയിട്ട് ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ എല്ലാവരും ധൈര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നവർ മറ്റുള്ളവർ സപ്പോർട്ട് തരുന്നില്ല, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരാളും കൂടെ ഉണ്ടാവില്ല. ഇപ്പൊ എന്തുണ്ടാവാന്നറിയോ, നാളെ മുതൽ ഇവനെ പാവാടവള്ളിയാക്കും എല്ലാരും കൂടെ. അത് ഇവന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞ് ഇവനെ കളിയാക്കിയാലും ഇവന് കുഴപ്പമൊന്നുമില്ല, ഇവൻ മനസ്സറിഞ്ഞ് തന്നെയാണ് സോറി പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ആണ് കേട്ടോ. ഇനി അങ്ങനെ ചെയ്യാതിരിക്കട്ടെ.